വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ മോഡാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഇന്ന് നമ്മൾ മോഡ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ മോഡാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ ഓരോ ടീമിൻ്റെ ഫാൻസ് കാരണം അപ്പോൾ ഈ ഓരോ ടീമിൻ്റെ പ്രശസ്ത കളിക്കാരെ നമ്മൾ പെയിൻറ്റിങ്സ് നമ്മളെ മൈൻക്രാഫ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായി കണ്ട് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ആപ്പിൻ്റെ ഒന്നും സഹായമല്ല, നിങ്ങൾക്ക് ആ ZRCV എന്ന ആപ്പ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ മോഡായിക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ മോഡായിക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശസ്ത കളിക്കാരെ ഫോട്ടോസ് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടിപൊളിയ കാര്യം നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ ആഡ് ചെയ്താൽ. അപ്പോൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ വരെയും കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഏതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ മോഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ തൊട്ട് കാണാൻ നിങ്ങൾ ഒരു മോഡ് ഉണ്ടാവും. ആ മോഡ് നിങ്ങൾ മീഡിയ ഫയർ പോയി കാണി ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ ZRCV എന്ന ആപ്പ് നിങ്ങൾ പ്ലസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഈ ആപ്പ് ഏതായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇൻ്റർഫേസ് കാര്യം കാണാൻ സാധിക്കും. എന്നിട്ട് ഡൗൺലോഡ് ഫോൾഡർ ഉണ്ടാവും. എന്നിട്ട് ഡൗൺലോഡ് ഫോൾഡർ എടുത്തിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ആ മോഡ് നിങ്ങൾക്ക് കാണാം. അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ കാര്യം അതിൻ്റെ പേരുണ്ടാവുക. അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. നാലമ്പി ഉണ്ടാവുള്ളൂ. എന്നിട്ട് സ്ട്രാറ്റ് കയറുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ ഖത്തർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ഇതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് 2022 എന്ന് ടൈപ്പ് ചെയ്യുക. 2K22 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രാറ്റ് ആവുന്നതാണ്. സ്ട്രാറ്റ് ഫുൾ ആവുന്നതിന് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാം. സിസ്കേട്ടൊക്കെ പറഞ്ഞാണ്ടെങ്കിൽ ഒരു ഫോൾഡർ കാണാം. അതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് കട്ട് ക്ലിക്ക് ചെയ്യുക. കട്ട് അല്ലെങ്കിൽ കോപ്പി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിവൈസ് മെമ്മറി, അതിൽ നിങ്ങൾ ഗെയിംസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് com.mojang എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഫോൾഡേഴ്സ് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഫോൾഡേഴ്സ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിസോഴ്സ് ബാക്ക് എന്നുള്ള ഫോൾഡർ ഇവിടെ വേണം. അപ്പോൾ അത് നിങ്ങളിവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഒന്ന് ആദ്യം സാധാ മാതിരി ഒന്ന് കളിച്ചുക. ഒന്ന് കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടി വന്നാൽ നിങ്ങൾക്ക് ഈ ഫയൽസൊക്കെ ഇതിൽ വന്നിരിക്കുന്നത് കാണാം. എന്നിട്ട് നിങ്ങൾ ഈ ഫോൾഡർ ഈ റിസോഴ്സ് ബാക്ക് എന്നുള്ള ഈ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഇത് നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ സ്ഥിരം ഈ ഇത് കളിച്ചിട്ട് പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഫോൾഡർ അതിലുണ്ടാവും. അപ്പോൾ അതിക്ക് ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് അതിക്ക് മൂവ് ആവുന്നത് കാണാം. അപ്പോൾ അത് ഫുള്ളാവുന്നതിനൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ മോഡ് ഇതിക്ക് ഇമ്പോർട്ട് ആയ പിന്നെ അത് മോഡ് ഇൻസ്റ്റാളേഷൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഇതെങ്ങനെ ഇനി എടുത്തുകൊണ്ട് കളിക്കാമെന്ന് പറഞ്ഞു തരാം. അതിന് നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇനി എങ്ങനെ ആ മോഡാക്കി ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഗ്ലോബൽ റിസോഴ്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ പാക്ക് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത ഇൻ്റെ ഒരു ലോഗല്ല ഒരു സാധനം കാണാം, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്ത ആ മോഡാക്കി ആക്ടിവേറ്റ് ആയി. നിങ്ങൾ ബാക്ക് ക്ലിക്ക് ചെയ്താൽ ലോഡിങ് റിസോഴ്സ് ബാക്ക് എന്ന് കാണാൻ ഇങ്ങനെ കാട്ടും, അതൊന്നൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ പ്രാഗ് ക്ലിക്ക് ചെയ്താണ് ക്രിയേറ്റ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അവിടെ അതേപോലെ ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഗെയിം ഓപ്പൺ ആയി. ഇനി നമുക്ക് എങ്ങനെയാ ഇത് എടുക്കലെന്ന് പറഞ്ഞുതരാം, പെയിൻറ്റിങ് എങ്ങനെ എടുക്കലെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഗെയിമിൻ്റെ മോഡ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് ഇണ്ട് കാണാം, സർവൈവലാണ്. അപ്പോൾ ഈ സർവൈവലിൽ ചിലപ്പോൾ ആ പെയിൻറ്റിംഗ് ഒന്നും അങ്ങനെ കിട്ടലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ക്രിയേറ്റീവ് ആക്കി കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റീവ് ആക്കണമെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യേണ്ട, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താണ്ട് ഈ സർവൈവലിൽ നിന്ന് ക്രിയേറ്റീവ് ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് വരിക. ഇനി നമുക്ക് എങ്ങനെ ആ പെയിൻറ്റിങ്ങിൻ്റെ എടുക്കലെന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ഇവിടെ അടിയിലൊരു 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാണ്ട് നമ്മൾ സാധാരണ ഇത് എടുക്കണ കാണാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ പെയിൻറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുക. പെയിൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരു ബോർഡ് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്താണ്ട് അടിയത്തെ പെട്ടിമ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇനി വെക്കാനൊരു ഇത് ഉണ്ടാക്കുകയാണെന്നെങ്കിൽ നമുക്ക് വെത്തയാണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാനും വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലൻ്റെ അതിമലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. നിലത്തല്ലാത്ത എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു ചുമര് പോലെ സ്ഥലം ഉണ്ടാക്കുകയാണ്.
അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി നിൽക്കുന്നത് കാണാം. ഞാൻ നമുക്ക് ഈ പെയിന്റിങ് ഇതിമൊക്കെ കൊടുക്കാനാ കാണിച്ചു തരാം. ഇനി ഈ പെയിന്റിങ് കണ്ട് എവിടെ വെക്കേണ്ടിന്നില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പെയിന്റിങ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇപ്പൊ താ റൊണാൾഡോന്റെ അടിപൊളി കണ്ടിലൊരു പെയിന്റിങ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അപ്പൊ നമ്മള് ഞാൻ അയക്ക് ആഡ് ചെയ്ത എല്ലാ ഇമാജും നിങ്ങൾക്ക് ഇതിൽ കാണാം. എല്ലാ ഇമാജും ഇതിലുണ്ട്. അവിടെ നിങ്ങൾ ചെറിയ സ്ഥലത്ത് വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇമാജ് ഇതിൽ വരും. എല്ലാം നിങ്ങൾക്ക് ഈ വേൾഡ് കപ്പിൻ്റെ ഓരോ ഇമേജസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൽ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായതുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും. എന്തും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ ഫയലൊന്ന് ആ ഇതിക്ക് ഒന്ന് ആ ഫോൾഡർക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരേട്ട് കൂടി നിങ്ങൾ അതിമ ക്ലിക്ക് ചെയ്താൽ ആ പെയിൻറ്റിങ് പോകുന്നിട്ട് നിങ്ങൾക്ക് വേറെ പെയിൻറ്റിങ് ഇവിടെ വെക്കാം. കണ്ടില്ലേ, അടിപൊളി മോഡാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് മാത്രം വെക്കണം എന്നൊന്നുമില്ല, ഇങ്ങനത്തെ ഈ സ്ഥലത്തൊക്കെ വെക്കാൻ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വിശാലമായിക്കോട്ടെ എന്ന് കരുതിയാണ്ടാണ് അവിടെ കൊണ്ടുപോയാണ്ട് സാധനം ഉണ്ടാക്കി. നിങ്ങൾക്ക് നിലത്തൊന്നും വെക്കാൻ സാധിക്കുകയില്ല. ഇനി ഇത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ക്ലിച്ച് ചെയ്താൽ പൊട്ടും. കണ്ടില്ലേ, അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസ് ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു, ഇതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ മൂഡ് വീഡിയോസിനും ടെക് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.